നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അത് വിവാഹമാകാം ജോലിയെക്കുറിച്ചാകാം ഏത് ഫീൽഡാണ് അനുയോജ്യമെന്ന് ചോദിക്കാം ബിസിനസ് ചേരുമോ എന്നുള്ള കാര്യവും ചോദിക്കാം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞവർക്ക് മെഡിക്കൽ ആണോ എൻജിനീയറിങ് ആണോ മാനേജ്മെൻറ്റാണോ ഏത് രംഗമാണ് അനുയോജ്യം ഇത്തരത്തിലുള്ള ഏത് ചോദ്യവും ചോദിക്കാവുന്നതാണ് ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഇവിടുന്ന് നൽകുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം പ്രത്യേകിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം ഇപ്പോഴുള്ള ദേശത്തിൻ്റെ അവസ്ഥയാണ് ജ്യോതിഷത്തിൽ എപ്പോഴും ഫലം പറയുമ്പോൾ ദേശം കാലം പ്രായം സ്ഥാനം ഈ നാല് പരിഗണനകൾക്ക് ശേഷം മാത്രമേ പറയാറുള്ളൂ ദേശത്തിൻ്റെ ഇപ്പോൾ കാലത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ് പണ്ട് ഇങ്ങനെയുള്ള യുദ്ധം മഹാവ്യാധികൾ ഇവയൊക്കെ വരുമ്പോൾ ദൈവജ് ദൈവജന്മാർ വിധിക്കാറുണ്ടായിരുന്നു ഗൃഹം വിട്ട് കഴിയുന്നതും പുറത്തു പോകരുത് അന്യരുമായിട്ടുള്ള സഹവാസം കഴിയുന്നതും ഒഴിവാക്കണം ഇത്തരത്തിൽ ദൈവജന്മാർ നിർദ്ദേശിക്കാറുണ്ടായിരുന്നു പണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർക്കുക അന്ന് ദർശനമില്ല ക്ഷേത്ര ദർശനത്തിന് പോകാറില്ല ഗൃഹം വിട്ട് കഴിയുന്നതും പുറത്തു പോകാറില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് യുദ്ധത്തിൻ്റെ കാലത്തും മഹാവ്യാധികളൊക്കെ വരുന്ന കാലത്തും പ്രത്യേക നിർദ്ദേശം തന്നെ അന്ന് ഉണ്ടാകാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും നിയന്ത്രിച്ച് നമ്മൾ പുറത്തേക്കുള്ള യാത്രയൊക്കെ കഴിയുന്നതും കുറച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിന് മെഡിക്കൽ അതോറിറ്റീസ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാവും അതനുസരിച്ച് മുന്നോട്ട് പോവുക ഡബ്ല്യു എച്ച് ഒൻ്റെ ഉണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗൃഹത്തിലിരിക്കുമ്പോൾ തന്നെ വിനോദങ്ങൾ കാര്യമായിട്ടുണ്ടാകണം എന്നുള്ളതാണ് എന്ത് ആരോഗ്യ പ്രയാസങ്ങളും നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് അത് ക്യൂർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രിവൻ്റ് ചെയ്യാനായിട്ട് മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് പുറത്ത് നമുക്ക് അധികം ഇറങ്ങുന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് വിവാഹം വിവാഹ നിശ്ചയം ആഡംബരങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു ഓൺലൈൻ ടീച്ചിങ് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ ഓൺലൈൻ ടീച്ചിങ് പറഞ്ഞാൽ മ്യൂസിക് ഡാൻസ് ആൻഡ് അക്കാഡമിക്സ് സിവിൽ സർവീസ് മെഡിക്കൽ എഞ്ചിനീയറിങ് എൻട്രൻസ് ഇതിൻ്റെയൊക്കെ ടീച്ചിങ് മുന്നോട്ട് പോകുന്നുണ്ട് റിസൾട്ട്സ് വരുന്നുണ്ട് പലർക്കും ഓൺലൈൻ ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുവെങ്കിൽ തന്നെയും ഒരു നിശ്ചലാവസ്ഥ പുറത്തുണ്ടാകും അത് വേണം കേരളത്തിൻ്റെ പ്രത്യേക അവസ്ഥ അതായത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ പുറത്തിറങ്ങാതെയുള്ള ജപദ്ധ്യാനാദികളെ ഗൃഹത്തിൽ തന്നെ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവാ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് മെക്കാനിസം ബെറ്ററി എന്നുള്ളതിൽ അത് ഗ്ലോബലായിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനാണ് സംഗീതമായാലും നൃത്തമായാലും നമ്മുടെ ധ്യാനമായാലും പ്രാർത്ഥനയായാലും നമ്മുടെ ഒരു സൈക്കോളജിക്കൽ നോമ വളരെ അധികം സഹായിക്കും എന്നുള്ളതാണ് സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ ബ്രെയിൻ ആക്ടിവിറ്റിയാണ് ഇറ്റ് ഇസ് ഇലക്ട്രോമാഗ്നറ്റിക് കെമിക്കൽ ആക്ടിവിറ്റിയാണ് അത് നമ്മുടെ റെസിസ്റ്റൻസ് ലെവല് വളരെയധികം വർദ്ധിപ്പിക്കും എന്നുള്ളതിലെ സംശയം വേണ്ട അപ്പോൾ അത് കഴിയുന്നതും ഗൃഹത്തിൽ തന്നെ ഇരുന്ന ജപധ്യാനാദികൾ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി നമുക്ക് കോളിലേക്ക് പോവാം ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ വീടിന്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല അതെന്താണ് നോക്കാം വീടിന്റെ കാര്യങ്ങള് ഈ വർഷം മധ്യമ കാലമാണ് വീടിന്റെ പണിയായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാലും അല്പം നീണ്ടു പോകാനുള്ള യോഗമുണ്ട് രണ്ട് വർഷം ആറുമാസം കൂടി കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു കാലം ഇപ്പോൾ മോശമാണെന്നല്ല ഇപ്പോൾ ഭേദപ്പെട്ട കാലം തന്നെയാണ് ഈ ജൂൺ കഴിഞ്ഞിട്ട് ജൂലൈ മുതൽ അനുകൂലമായിട്ടുള്ള കാലം ആരംഭിക്കും ചിങ്ങത്തിലൊക്കെ ഇത് ആരംഭിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആരംഭിക്കാവുന്നതാണ് തിരക്കേടില്ല അല്പം ഒന്ന് നീണ്ടുപോകാനും അധിക പണച്ചെലവ് വരാനും ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല കൂടുതൽ നല്ല സമയം എന്ന് പറയുന്ന രണ്ടര വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ എന്ത് കാര്യവും ആരംഭിച്ചാലും അല്പം ബാധ്യതയും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രത്യേകിച്ചറിയാം എന്തായാലും നല്ല സമയമുണ്ട് ഗൃഹം ലഭിക്കുവാനും വാഹനം ലഭിക്കുവാനുമുള്ള ഭാഗ്യവും കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ സന്തോഷായിട്ടിരിക്കുക ഹലോ ഹലോ പറഞ്ഞോളൂ എവിടുന്നാ വിളിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ട് ആയിരത്തി ആറ് ഇപ്പൊ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ഇപ്പൊ കാര്യങ്ങളിൽ അല്പം അലസത വരാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാണ് കാണിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ അല്ലെ ശരീരത്തിന് അല്പം ക്ഷീണമൊക്കെ വരും അപ്പൊ കിടക്കാനുള്ള ഒരു ടെൻഡൻസി വരും പഠന കാര്യങ്ങളിലോ ഇതൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കുന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടാകും അല്ലേ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യേക ജപം ആകാം എന്നുള്ളതാണ് ഹൈഗ്രീവ സ്തോത്രം ജപിച്ചോളൂ പഠനകാര്യങ്ങളിൽ താല്പര്യം വരും കിഴക്ക് ദർശനമായിട്ട് ദീപസാന്നിധ്യത്തിൽ ഈ സ്തോത്രം ഹൈഗ്രീവ സ്തോത്രം ജപിക്കുക ദിവസവും പന്ത്രണ്ട് പ്രാവശ്യം വെച്ച് ജപിച്ചോളൂ ആ ആറുമാസത്തിനകം തന്നെ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകും ഇപ്പോൾ പൊതുവേ ഈ ജോലിയുടെ കാര്യം ചോദിച്ചുവെങ്കിലും കാര്യങ്ങളിൽ അലസത മാത്രമല്ല താല്പര്യം പോലും കുറഞ്ഞു എന്നുള്ളതാണ് വാസ്തവം അപ്പം അതുകൊണ്ട് ഈ ഹൈഗ്രീവ സ്തോത്രം ജപിക്കുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങും ജോലി ലഭിക്കാനായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് ഉണ്ടല്ലോ അതിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് ഇറങ്ങാൻ പറ്റും അങ്ങനെ വിജയിക്കാനും കഴിയും എന്നുള്ളതിൽ സംശയമുണ്ട് മനസ്സൊന്ന് പിടിച്ചു നിർത്തണം മനസ്സങ്ങോട് ഒന്ന് പിടിച്ചു നിർത്താനുള്ള കഴിവ് കുറവാണെന്നുള്ള സൂചനയുണ്ട് അത് ശരിയതന്നെയാണല്ലോ അല്ലേ വിവാഹത്തിന് ഒരു ഒന്നര വർഷം കൂടി കഴിഞ്ഞിട്ട് ആലോചിക്കുന്നതാണ് നല്ലത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞിട്ടോചിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ആലോചിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് വിവാഹത്തിന് കുറച്ചുകൂടി നല്ല സമയം എന്നുള്ളതാണ് സൂചന സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിവാഹം അനുയോജ്യമല്ല അതും പ്രത്യേകം അറിയ ജാതക പൊരുത്തമൊക്കെ നോക്കിയുള്ള വിവാഹമായിരിക്കും നല്ലത് എന്നുള്ളൊരു സൂചനയുണ്ട് അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നുള്ളൂ നല്ലൊരു ഭാവിയുണ്ട് നല്ലൊരു സ്ഥിതിയിലെത്താനുള്ള ഒരു യോഗമുണ്ട് നല്ല ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് വിവാഹം രണ്ട് വർഷത്തിന് ശേഷം നടത്തുന്നതുകൊണ്ട് നല്ലൊരു വിവാഹം ലഭിക്കുവാനും നല്ല കുടുംബജീവിതം വന്നുചേരാനും ഉള്ള ഭാഗ്യവും ജാതകത്തിലുണ്ട് സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ ഹലോ ഹലോ ഇത് ആ പറഞ്ഞോളൂ മകന്റെ പേര് പ്രജിൽ പ്രജിൽ പൂയം നക്ഷത്രം പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പിന്നെ പിന്നെ ഫെബ്രുവരി പതിനാറ് ഫെബ്രുവരി പതിനാറ് സമയം പകല് പകല് മൂന്നേ കാലിന് ജനനം മൂന്നേക്കാല് അറിയണ്ട അവന് വിദ്യാഭ്യാസം ഒക്കെ കുറെ ഭാഗമായി ജോലിന്റെ കാര്യവും ഇതെല്ലാം അറിയാൻ വേണ്ടിട്ടാ ജോലി ജോലി ലഭിക്കാനുള്ള ഭാഗ്യം ഇപ്പൊ തന്നെ ജോലി ലഭിക്കാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ് ഇപ്പൊ അങ്ങോട്ട് ശ്രമിച്ചോളൂ ഇപ്പൊ ഈ മൂന്ന് മാസത്തിനകം തന്നെ ചെറിയൊരു വരുമാന മാർഗമെങ്കിൽ ഇപ്പൊ വരുമാനമാർഗം ഇല്ലേ ശരിയാണ് അല്ലെ എന്നാലും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടോ ഇപ്പോ അപ്പൊ ആ അതെ അതെ അതായത് ചോദിച്ചത് എന്തോ ഒരു വരുമാന വരുമാനമാർഗം അതായത് ധനലക്ഷ്മി സാന്നിധ്യം എന്ന് പറയും ജ്യോതിഷത്തിനാതെ അപ്പോൾ ധനലക്ഷ്മി സാന്നിധ്യം കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജോലിയോ എന്തെങ്കിലും ഒരു വരുമാനമാർഗം വന്നിരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടേ അടുത്ത വർഷം കുറച്ചുകൂടി നല്ല ഫലങ്ങൾ ഈ വർഷം അവസാനം മുതൽ തന്നെ കുറച്ചുകൂടി നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നല്ലൊരു ജോലി തരക്കേടില്ലാത്ത ജോലിയൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട് പൊതുവെ ഇച്ചോണ അല്പമൊന്ന് കുറവാണ് എല്ലാം ഇങ്ങനെ അങ്ങോട്ട് താല്പര്യം എടുത്ത് മുന്നോട്ട് ഇറങ്ങാൻ അല്പം ഒരു കഴിവ് കുറവായിട്ട് സൂചനയുണ്ട് ഡൈനാമിസം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു അത്ര ഒരു ഡൈനാമിക് പേഴ്സണാലിറ്റി അല്ല അതുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ തന്നെയല്ലേ സ്വഭാവം അതെ അതെ ഒരു പൊതുവെ ഒരു ചൊണകുറവാണ് ആ സരില്ല സാരിയില്ല ആള് നല്ല ഒരു വ്യക്തിയാണ് നല്ല മനസ്സാണ് അല്ലേ നല്ല മനസ്സല്ലേ എല്ലാവരെയൊക്കെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയല്ലേ എല്ലാവരോടും നല്ലതാണ് നല്ല പെരുമാറ്റാണ് നല്ല സ്വഭാവമാണ് പൊതുവെ എല്ലാവരോടും സ്നേഹത്തോടുകൂടി പെരുമാറാനൊക്കെയുള്ള കഴിവുള്ള ഒരു കുട്ടിയാണ് അല്ലേ അത് ശരിയായി വന്നോളൂ കേട്ടോ അയാൾക്ക് വളരെ ഭാഗ്യകാലം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലം രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലത്ത് വളരെ നല്ലൊരു സ്ഥിതിയിൽ എത്താനുള്ള യോഗമുണ്ട് അക്കാലം വിദേശധനമൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് പക്ഷേ ഈ കുട്ടി വളരെ ഇന്റലിജന്റ് ആണെങ്കിലും അതിനനുസരിച്ച് ഒരു പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള അക്കാഡമിക്സ് വന്നിട്ടില്ല പഠിത്തത്തിൽ അത്ര എങ്ങോട്ടൊരു പൂർണത വന്നിട്ടില്ല കഴിവ് ശരിയല്ലേ അതെ ഒരു കോൺസൻട്രേറ്റഡ് എഫേർട്ട് കഴിയാത്തത് കൊണ്ടാണ് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കുട്ടി നല്ല സ്ഥിതിയിൽ എത്താനുള്ള ഭാഗ്യമുണ്ട് ഭാഗ്യം തീർച്ചയായിട്ടും ജീവിതത്തിൽ വരും സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയിൽ വരും നല്ല ജോലിയും ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട വിവാഹ കാര്യത്തിൽ വിവാഹകാര്യത്തിൽ മാത്രമൊന്നു ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ കേട്ടോ അത് ജാതകപ്പുരത്തുമൊക്കെ നോക്കി നന്നായിട്ട് നന്നായിട്ട് വളരെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നടത്തുക കേട്ടോ സന്തോഷമായിട്ടായിരുന്നുള്ളൂ ഹലോ പറഞ്ഞോളൂ ഹലോ പറഞ്ഞോളൂ തൃശ്ശൂരിലെന്നാ വിളിക്കുന്നേ മോളെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ചോദിച്ചോളൂ ജോലിക്കാരി ജോലി കാര്യം വൈകാണ്ട് തന്നെ ശരിയാവും അടുത്ത വർഷം ഒരു മാസം കൂടി കഴിയുമ്പോൾ ജോലിക്ക് നല്ല സമയമാണ് കേട്ടോ ജോലിക്ക് നല്ല സമയമാണ് വിവാഹം അല്പം കൂടി വൈകാം നല്ല വിവാഹം ലഭിക്കാനുള്ള യോഗമുണ്ട് കേട്ടോ നല്ല വിവാഹം ലഭിക്കാനുള്ള യോഗമുണ്ട് അത് അല്പം വൈകിയാണെങ്കിലും ലഭിക്കുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഗ്രഹനിലയിൽ ഏഴാം ഭാവാധിപനാണ് അല്പം ബലക്കുറവുള്ളത് കൊണ്ട് അതുകൊണ്ട് വിവാഹം അല്പം അങ്ങോട്ട് വൈകുക അത്രേ ഉള്ളൂ അല്പം അങ്ങോട്ട് വൈകാം പക്ഷെ വിവാഹത്തിന് ശേഷം നല്ല പ്രോസ്പെരിറ്റി നല്ലൊരു സ്ഥിതി വരാനുള്ള ഭാഗ്യവുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട പക്ഷെ വൈകിയുള്ള വിവാഹമാണ് സൂചന കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വിവാഹം ആലോചിച്ചിട്ടുണ്ടെങ്കിലും അതിലെല്ലാം ആവർത്തിച്ച് തടസ്സം വന്നിട്ടുണ്ടാവും അല്ലേ അതായത് നമ്മൾ വിവാഹം ഇപ്പം നടക്കുന്നു വിചാരിച്ചിട്ട് അതങ്ങോട്ട് നടക്കാതെ പോകുന്ന ഒരു അവസ്ഥയുമൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ സാധാരില്ല അത് സാരമില്ല കേട്ടോ അത് താൽക്കാലികം മാത്രമാണ് ഏഴര ശനിയിലെ ജന്മശനിക്കാലം എന്നൊക്കെ പറയും അതൊക്കെ എൻ്റെ ആ ദോഷങ്ങളിങ്ങനെ കുറഞ്ഞു വരികയാണ് ഏഹ് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നല്ല വിവാഹം ലഭിക്കും എന്ന് മാത്രമല്ല ആഡംബരത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും ഒരു ഒൻപത് ആറ് ഒൻപത് മാസം ഒന്ന് കഴിഞ്ഞോട്ടെ അപ്പോഴേക്കും ക്രമേണ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ജീവിതത്തിൽ കണ്ടു തുടങ്ങും നല്ലൊരു സ്ഥിതിയിലെത്തും രണ്ട് വർഷം കൂടി കഴിയുമ്പോൾ വളരെ നല്ലൊരു സ്ഥിതിയിലെത്താനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക സന്തോഷായിട്ടിരുന്നുള്ളൂ ഹലോ ഹലോ നമസ്കാരം നമസ്കാരം പറഞ്ഞു ഏപ്രിൽ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് നക്ഷത്രം എന്താ എത്ര സമയം മണിക്ക് മണിക്ക് ആ ആദ്യം കാണുന്ന കാര്യം എന്താന്ന് കഴിഞ്ഞാൽ വ്യാഴനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ധനസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പണം ധാരാളം വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചെലവായി പോയിട്ടുണ്ട് അങ്ങനെ തന്നെയല്ലേ അതെ പണം ചെലവാക്കുന്ന നല്ലത് നല്ലൊരു സ്ഥിതി കാണുന്നുണ്ട് പക്ഷെ അല്പം കൂടി വൈകും അല്പം കൂടി വൈകിട്ടാണ് നല്ലൊരു സ്ഥിതി വരുന്നത് ഇപ്പോൾ മധ്യമകാലമാണ് പണം കയ്യിൽ നിന്ന് കൂടുതൽ ചിലവാകുന്ന ഒരു കാലമാണ് ഇതിനു മുമ്പ് ധാരാളം പണം വന്നിട്ടുണ്ട് പക്ഷെ അതിൽ കുറേയൊക്കെ ചിലവായിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ് സൂചന അത് ക്യാഷ് എന്ന് പറയും അതിൽ താങ്കൾ ജി ജി എസ് ടി കൺസൾട്ടൻ്റൊക്കെയാണ് വളരെ നല്ലതാണ് പക്ഷെ ക്യാഷ് മാനേജ്മെൻറ്റിൽ താങ്കളുടെ പേഴ്സണൽ ലെവലിൽ അത്രത്തോളം കഴിവ് കാണുന്നില്ല പണം കയ്യിൽ നിന്ന് മെൽറ്റ് ഔട്ട് ഓഫ് യുവർ ഹാൻഡ്സ് എന്നൊക്കെ പറയില്ലേ

കുറച്ചു കാലം കൂടി ഒന്ന് കഴിയണം അയ്യോ വളരെ ഇൻഡസ്ട്രിയസ് ആണ് ഹാർഡ് വർക്കിംഗ് ആണ് അതൊക്കെ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് എല്ലാ അധ്വാനവും ചെയ്യാനുള്ള ഒരു മനസ്തുതിയുണ്ട് പിന്നെ റിലേറ്റീവ്ലി ഓണസ്റ്റാണ് റിലേറ്റീവ്ലി സത്യസന്ധനാണെന്നൊക്കെ സൂചനയുണ്ട് നല്ലൊരു സ്ഥിതിയിലെത്തും അല്പം കൂടി താമസമുണ്ട് ഇപ്പം പണം മുടക്കിയുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം നല്ലൊരു സ്തുതി എന്തായാലും വരും കേട്ടോ സാറേ സ്തോ ജപിക്കാം സാമ്പത്തികമായിട്ടുള്ള ഇപ്പോൾ തടസ്സങ്ങളാണ് കൂടുതൽ കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കാളെ അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ ദുർഗ ശ്രീ ദുർഗ അഷ്ടോത്തര ശ്രതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചുകൊള്ളുക ശ്രീ ദുർഗ അഷ്ടോത്തര ശ്രതനാമാവലി ഭക്തിപൂർവം ജപിച്ചുകൊള്ളുക പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സന്തോഷമായിട്ടിരുന്നുള്ളൂ ഐശ്വര്യം വരും അല്പം ഒന്ന് വൈകുന്നു മാത്രം സന്തോഷമായിട്ടിരുന്നുള്ളൂ ഹലോ हेलो പറഞ്ഞോളൂ കാരണം ഇത് ആലപ്പുഴയിൽ വിളിക്കാനാണ് മൂത്തെ കാര്യന്ന് അറിയാനാണ് വിളിക്കന്ന ആ 14 12 986 ആ 11 12 96 എന്താ നക്ഷത്രം പേരിയോന ജോലിയோட കാര്യം എന്താണെന്ന അറിയാനേ ഇപ്പോ അല്പം തടസ്സമുള്ള സമയമാണ് അത് അനുഭവത്തിൽ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ ഉണ്ട് ഉണ്ട് നമ്മൾ ആയി വന്നതാ സാർ എന്താ ഉണ്ട് ജോരി പറഞ്ഞോളൂ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും വിദ്യാഭ്യാസത്തിന് അല്പം ഒന്ന് തടസ്സം ഉണ്ടായോ ആ അത് എന്താന്ന് വെച്ചാൽ സരസ്വതി സ്ഥാനം മറിഞ്ഞിട്ടുണ്ടേ ബുധന് അല്പര് ബലക്കുറവ് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ കഴിവിനനുസരിച്ചിട്ടുള്ള ഇടയ്ക്ക് ഒരു ബ്രേക്കോ അല്ലെങ്കിൽ അക്കാഡമിക്ക് ആ എക്സലൻസിൽ നിന്ന് ഒരു ഒന്ന് താഴേക്ക് വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇതിനു മുമ്പ് തന്നെ ജോലി കിട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്ന് തടസ്സപ്പെട്ടതിൻ്റെ കാര്യം ഈ സരസ്വതി സ്ഥാനം അറിഞ്ഞതുകൊണ്ടാണ് വിഷമിക്കാനൊന്നും തന്നെയില്ല കുട്ടിക്ക് നല്ലൊരു സ്ഥിതി വരാനുള്ള ഭാഗ്യമുണ്ട് ജോലി ചെറിയൊരു വരുമാന മാർഗ്ഗം ഇപ്പോൾ ലഭിക്കാനുള്ള യോഗമുണ്ട് ഒരു ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകം തന്നെ ചെറിയൊരു വരുമാന മാർഗ്ഗത്തിനുള്ള ഭാഗ്യമുണ്ട് പക്ഷേ നല്ലൊരു സ്ഥിതിയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു സെപ്റ്റംബറിന് ശേഷമാണ് അതിൻ്റെ സൂചന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏതാണ്ട് മധ്യത്തോടു കൂടി മാത്രമേ അതായത് ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മുതൽ ക്രമേണ മെച്ചമായിട്ടുള്ള ഒരു കാലം ആരംഭിക്കും ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടൊക്കെ ഹാപ്പി ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സെറ്റിൽ ലൈഫ് ലീഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം അതിനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നോളൂ വിഷമിക്കാൻ ഒന്നും തന്നെ ഇല്ല ജാതകത്തിൽ വളരെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു ഫ്യൂച്ചറുണ്ട് ഇപ്പോൾ അല്പം ഒരു നിരാശയൊക്കെ ഉണ്ട് അല്ലേ ഇപ്പോൾ വിവാഹം വിവാഹം തൽക്കാലം നമ്മൾ ഏഴര ശനിക്കാലത്ത് പ്രധാനപ്പെട്ട വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്താൽ അത് അത്ര അങ്ങോട്ട് ശരിയാവില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ട് വിവാഹ വിവാഹകാര്യത്തിലെ തീരുമാനവും ഒരു ഒന്നര വർഷം കൂടി മാറ്റി വച്ചോളൂ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം നടക്കാനുള്ളൊരു ഭാഗ്യമുണ്ട് എന്നാൽ അതത്ര അങ്ങോട്ട് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതക പൊരുത്തം നോക്കിയിട്ട് വിവാഹം നടത്തുന്നതായിരിക്കും ഏറെ നല്ലത് സ്വന്തമായിട്ട് അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ അതാ ഞാൻ പറഞ്ഞു അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം നടക്കാനുള്ളൊരു യോഗമുള്ള ജാതകമാണ് പക്ഷെ ഇപ്പം തീരുമാനമെടുക്കുന്നത് ബുദ്ധിയല്ല ആഗ്രഹനില അനുയോജ്യമല്ല ഇപ്പോൾ അതിന് ഏ ഇപ്പോൾ ചാരവശാലുള്ള സ്ഥിതി ആകാം ഇഷ്ടപ്പെട്ട വിവാഹം തന്നെ തീർച്ചയായിട്ടും നടത്താൻ പ്രയാസമൊന്നുമില്ല പക്ഷെ ഒരു ഒന്നര വർഷം കൂടി കഴിഞ്ഞിട്ട് അതിലൊരു നിശ്ചയം വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ സന്തോഷമായിട്ടിരിക്കണം ഹലോ ആ സാറേ മനു എന്നായിരുന്നു പേര് ആ ആ മനു കൊല്ലത്തു ആ ക്ഷത്രം ഏഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ദാമ്പത്യപരമായിട്ടും ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ അറിയാനായിരുന്നു ദാമ്പത്യം എന്ന് വെച്ചാൽ വിവാഹിതനാണ് അല്ലെ ആ വിവാഹിതനാണ് എന്താ വൈഫിന്റെ നക്ഷത്രം വൈഫിന്റെ നക്ഷത്രം അത്തം അത്തം ആ ആശമാണ് നമ്മളൊരു സെൽഫ് കൺട്രോളൊക്കെ ഉണ്ടെങ്കിൽ ദാമ്പത്യത്തിൽ സ്വയം നിയന്ത്രണം ഉണ്ട് കാരണം രണ്ടുപേരുടെയും സ്വഭാവം തികച്ചും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ദാമ്പത്യത്തിൽ സുഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഗൃഹത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ഏത് ദാമ്പത്യത്തിലായാലും അങ്ങനെയാണ് നമ്മളൊരു സ്വയം നിയന്ത്രണം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളെല്ലാ കാര്യത്തിലും വൈകാരികമായിട്ടൊരു ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവില് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദാമ്പത്യം സുഖകരമായിരിക്കും അതിന് ജ്യോതിഷപരമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരായണീയ പാരായണം നടത്തുക ഒരു ദശകമെങ്കിലും ദിവസം നാരായണീയ പാരായണം നടത്തിക്കോളൂ അപ്പോഴേക്കും ഈ ദാമ്പത്യത്തിൽ എന്തെങ്കിലും ഒരു സ്വരചർച്ച ഉണ്ടെങ്കിൽ അല്ലെ സ്വരചർച്ച കുറവുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറിക്കോളും അപ്പോൾ ആ കുറവ് പരിഹരിക്കുകയും ചെയ്യാം നമ്മുടെ നാമജപാതികൾ കൊണ്ട് നല്ലൊരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യമല്ലേ ഇപ്പൊ അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ കുടുംബത്തിൽ എങ്ങനെയാ ഇപ്പൊ കുടുംബത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല 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 അതൊന്നും ശ്രദ്ധിച്ചു രണ്ടുപേരും രണ്ട് പേഴ്സണാലിറ്റിയാണ് അതറിയാല്ലോ അല്ലേ തികച്ചും എല്ലാ രണ്ടുപേരെയും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും ഇത് കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ അതിനൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ സുഖകരമായിട്ടുള്ള ദാമ്പത്യം തീർച്ചയായിട്ടും ലഭിക്കും അതിനൊരു പരിഹാരവും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു നാരായണീയ പാരായണമാണ് പരിഹാരമായിട്ട് പറഞ്ഞു പിന്നെ സാമ്പത്തിക നിലയിൽ കാര്യമായിട്ടുള്ള ഉയർച്ച വരും അതിന് സംശയം വേണ്ട ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലം സാമ്പത്തികമായിട്ട് നല്ലൊരു സ്ഥിതി എത്തും അന്ന് പുതിയ വീടും വാഹനവും ഒക്കെ വന്നു

ആ ഇനിയൊരു കത്തിലേക്ക് നമുക്ക് പോകാം കോളിന് ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രീമതി ദീപ ദീപ നാരായണൻ അഞ്ചാലും എന്നാണ് ചോദിക്കുന്നത് ദീപ നാരായണൻ അഞ്ചാലും മൂട് മകൾ സുസൈൻ സുസൈൻ്റെ വിവാഹകാര്യമാണ് അറിയേണ്ടത് നക്ഷത്രം പൂയം ആദ്യ വിവാഹം ശരിയായില്ല ഇനി നല്ലൊരു വിവാഹം ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇത് ജാതകമൊക്കെ തന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ജാതകത്തിൽ തമ്മിൽ പൊരുത്തം കുറവായിരുന്നു പിന്നെ മാനസിക പൊരുത്തവും അതിനകത്തൊരു ഘടകമായിട്ട് വന്നിട്ടുണ്ടാകാം എന്തായാലും നല്ലൊരു വിവാഹ ജീവിതം ലഭിക്കും പൂയം നക്ഷത്രമാണ് അടുത്ത വർഷം അടുത്ത വർഷം നല്ലൊരു വിവാഹം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ദിവസവും നാരായണീയത്തിലെ രുക്മിണി സ്വയംവരം പാരായണം ചെയ്യുക ആ ദശകം ദിവസവും ഭക്തിപൂർവം പാരായണം ചെയ്യുക എന്നുള്ളതാണ് നാൽപ്പത്തൊന്ന് ദിവസം പാരായണം ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസം പാരായണം ചെയ്തതിന് ശേഷം പൊതുവേ മധുരദാനമൊക്കെ നടത്തണമെന്നാണ് പ്രമാണം മധുരദാനം നടത്തിയിട്ട് വീണ്ടും അത് ആവർത്തിക്കുക കഴിയുന്നതും ഒരു ദിവസവും ഈ പാരായണം മുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് എന്നാൽ വിവാഹം നോക്കുമ്പോൾ ഈ ജാതകത്തിന് ഏഴാം ഭാവത്തിന് അല്പം ഒരു ദോഷമുണ്ട് ഒന്ന് ഏഴാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട് ചൊവ്വ വലിയ ദോഷകാരകനല്ല എങ്കിൽ തന്നെയും അവിടെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പാപസ്വാമ്യമുള്ള പുരുഷ ജാതകം മാത്രം ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ നല്ലൊരു വിവാഹബന്ധം ലഭിക്കുന്നത് മാത്രമല്ല സാമ്പത്തികമായിട്ട് ഇപ്പം തന്നെ പുരോഗതി വന്നിട്ടുണ്ടാകും ഇപ്പോൾ തന്നെ സ്വന്തമായിട്ടൊരു വാഹനമൊക്കെ വന്നു ചേർന്നിരിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത് കൂടി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ അതായത് ഒരു അപ്പാർട്ട്മെൻറ്റോ വീടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വരാനുള്ള ഭാഗ്യമുണ്ട് അതൊക്കെ കഴിയുമ്പോൾ വിവാഹത്തിനും അനുയോജ്യമായിട്ടുള്ളൊരു കാലം ആരംഭിക്കും ജാതകപൊരുത്തൊക്കെ നോക്കിയിട്ട് കാരണവ സ്ഥാനീയരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രം വിവാഹം നടത്തുക കാരണം എന്താണെന്ന് വെച്ചാൽ ഏഴാം ഭാവത്തിന് ഇങ്ങനെയുള്ള ചെറിയൊരു ദോഷമുള്ളതുകൊണ്ടാണ് എന്നാണ് അങ്ങനെ പറഞ്ഞത് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിവാഹം ഇതിന് നല്ലതല്ല സന്തോഷമായിട്ടിരുന്നുള്ളൂ ഇനി ഒരു കോളാണ് നാം കോളിലേക്ക് പോവാം ഹലോ ഹലോ പറഞ്ഞോളൂ സർ എന്റെ പേര് നിമേഷ് എന്താണ് ഭരണിയാണ് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് പതിനേഴ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പതിനേഴ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് അതെ സമയം കൃത്യമായി പതിനേഴ് ഒന്ന് തൊണ്ണൂറ്റിയേഴ് ആണല്ലോ ഇപ്പൊ ആറുമാസത്തിനകം തന്നെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട് ഇപ്പൊ എന്തെങ്കിലും വരുമാനം ഉണ്ടോ കാരണം ഇപ്പൊ തന്നെ വരുമാനത്തിന്റെ ഒരു സൂചനയുണ്ടേ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോ ആ ചെറിയൊരു ജോലിയുണ്ട് ആ അതായത് പറഞ്ഞു ഇപ്പോൾ വരുമാനത്തിന് ഭാഗ്യമുള്ള സമയമാണ് ഒന്ന് ശ്രമിച്ചോളൂ ഇതിനേക്കാളും മെച്ചമായിട്ടുള്ള ജോലി വന്നു ചേരും ഈ വർഷം കഴിയുന്നതിന് മുമ്പ് ഈ വർഷം കഴിയുന്നതിന് മുൻപ് ജോലി ലഭിക്കുന്നു മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രമിക്കുക അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് അവസരങ്ങൾ ധാരാളം വരും ഇപ്പം തന്നെ പുതിയ ജോലിക്കുള്ള എന്തെങ്കിലും അവസരം വന്നിട്ടുണ്ടാവും ഇല്ലേ ആ ചെറിയ ആപ്ലിക്കേഷൻ ആ അതെ അതിനൊരു ഫേവറബിൾ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് വരും അത് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം ഫോളോ അപ്പ് ചെയ്യില്ലെങ്കിൽ നമ്മുടെ അവസരം ചിലപ്പോൾ പ്രയാസങ്ങൾ എന്നുള്ളതാണ് പ്രൈവറ്റ് സ്ഥാപനത്തിൽ നല്ലൊരു ജോലിക്കുള്ള ഭാഗ്യം ഇപ്പോൾ കാണുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കുക എം എൻ സി പ്ലേസ്മെൻ്റോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വന്നുചേരാനുള്ള ഭാഗ്യമുണ്ട് വിഷമിക്കാൻ ഒന്നും തന്നെയില്ല ഈ വർഷം തന്നെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളുടെ ഒരു സൂചനയുണ്ട് എന്നുള്ള കാര്യം ീന്നാണ് എറണാകുളത്തുനിന്നാണ് വിളിക്കുന്നേ പറഞ്ഞോളൂ നാളെ രേവതിയാണ് മൂന്ന് പത്ത് പി എം അല്ലേ എന്താ അറിയണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ കുടുംബജീവിതത്തില് ഈ ജാതകത്തില് കുടുംബ ജീവിതത്തില് അഭിപ്രായ വ്യത്യാസം സ്വരച്ചർച്ച കുറവൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ജാതകമാണ് പിന്നെ ഇതിനകത്ത് ചൊവ്വ ബലവാനായതുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് കുട്ടിക്ക് കുറച്ച് കോപമൊക്കെ ഉണ്ട് പെട്ടെന്ന് ഇമ്പൾസീവ്നെസ് എന്ന് പറയും ചാടി ചിലപ്പോൾ കാര്യങ്ങൾ പറയുകയും അതുകൊണ്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുള്ള ജാതകമാണ് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ കുറച്ചൊരു ഇമ്പൾസീവ് നേച്ചർ ഇല്ലേ അതെ അതെ അങ്ങനെയാണ് അതൊന്ന് നിയന്ത്രിച്ചോളൂ ധ്യാനം കൊണ്ട് അത് നിയന്ത്രിക്കാൻ പറ്റും രാവിലെ ഒരു ഇരുപത് മിനിറ്റും വൈകുന്നേരം ഒരു ഇരുപത് മിനിറ്റും ബേസിക്കലി ശുക്രനൊക്കെ ബലവാനായതുകൊണ്ട് യു ആർ വെരി റൊമാൻറ്റിക് വളരെ റൊമാൻറ്റിക് ഒക്കെയാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ സംസാരം വാക്സ്ഥാനം നമ്മൾ പറയും സംസാരം ഈ വളരെ ആലോചിക്കാതെ അങ്ങോട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന അകൽച്ച ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ അത് ഒക്കെ അങ്ങോട്ട് മാറ്റാനായിട്ട് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ സ്തോത്രം ദിവസവും ജപിച്ചോളൂ വ്യാഴാഴ്ച വ്രതവും എടുത്തോളൂ വ്യാഴാഴ്ച വ്രതമെടുത്ത് ശ്രീകൃഷ്ണ സ്തോത്രം ഒൻപത് പ്രാവശ്യം ജപിക്കണം ദിവസവും ഒരു പ്രാവശ്യം ജപിക്കണം അങ്ങനെ ഒരു ഒൻപത് മാസമാകുമ്പോൾ ഒരു സ്വയം നിയന്ത്രണം തന്നെ വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒരു ഇമ്പൾസീവ് നേച്ചർ അങ്ങോട്ട് കുറയും വ്യക്തിബന്ധങ്ങളിൽ ശൈഥില്യം വരാനുള്ള സാധ്യത അങ്ങോട്ട് മാറും നല്ലൊരു സ്ഥിതിയിലേക്ക് കുട്ടി എത്തും എന്നുള്ളതിലും സംശയമൊന്നും തന്നെ വേണ്ട സന്തോഷമായിട്ടിരുന്നുള്ളൂ ഇതാണോ അറിയേണ്ടിയിരുന്നത് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ ജോലി ഇപ്പൊ ശ്രമിച്ചോളൂ ഇപ്പൊ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വരുമാനം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് അടുത്തൊരു നാലു മാസത്തിനകം തന്നെ വരുമാനം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് പക്ഷെ മെച്ചമായിട്ടുള്ള ജോലിക്ക് ഒന്നര വർഷം കൂടി കഴിയണം കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം വരണം എന്നുണ്ടെങ്കിൽ ഒന്നര വർഷം കൂടി കഴിയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു വരുമാന മാർഗ്ഗമൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട് സ്വന്തമായിട്ടും എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് ചെറിയ ബിസിനസ്സൊക്കെ ഇതിനകത്ത് സൂചനയുണ്ട് പ്രത്യേകിച്ച് ആഹാര വസ്തുക്കളുടെ ഈ ക്രയവിക്രയം എന്ന് പറയും ഫുഡ് ഐറ്റംസിൻ്റെ ബിസിനസ് ചെറിയ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ് കാരണം ഈ ആഹാര നിഹ അതൊക്കെയാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഫാമിലും ജോലിക്ക് ശ്രമിക്കാവുന്നതാണ് നല്ലൊരു സ്ഥിതി എന്താ ായാലും വരും സാമ്പത്തികമായിട്ട് നല്ലൊരു സ്ഥിതി തന്നെയാണ് ഗ്രഹനിലയിൽ സൂചിപ്പിക്കുന്നത് ഇപ്പോഴുള്ള വൈകാരിക പ്രയാസങ്ങളും കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറിക്കോളും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഗൃഹത്തിലൊക്കെ കുറച്ച് വൈകാരിക പ്രയാസങ്ങളുണ്ടായിരുന്നല്ലോ അല്ലെ അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും സന്തോഷമായിട്ടിരുന്നുള്ളൂ എല്ലാ ഐശ്വര്യങ്ങളും വരും ഹലോ നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് ധാരാളം കത്തുകൾ ലഭിക്കുന്നുണ്ട് കഥകൾക്കുള്ള മറുപടി ഈ പ്രോഗ്രാമിലൂടെ പറയാൻ ശ്രമിക്കുന്നതാണ് ഫോൺ കോൾ നടത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മറുപടി ലഭിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം ജനിച്ച ഡേറ്റ് മാസം വർഷം സമയം സ്ഥലം നക്ഷത്രം ഇവ പറയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് നേരത്തെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു ദേശം കാലം പ്രായം സ്ഥാനം ഇവയൊക്കെ പരിഗണിച്ചതിന് ശേഷമാണ് നമ്മളിവിടെ പ്രവചനം നടത്തുന്നതും പരിഹാര നിർദ്ദേശം ൾ നൽകുന്നതും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം സാധാരണഗതിയിൽ പണ്ടാചാര്യന്മാർ പറയാറുണ്ട് യുദ്ധകാലത്തും മഹാവ്യാധികളൊക്കെയുള്ള സമയത്തും കഴിയുന്നതും ഗാർഹസ്ഥ്യം തന്നെയായിരിക്കണം ഗൃഹത്തിൽ നിന്ന് അധികം പുറത്തു പോകാൻ പാടില്ല എന്ന് പണ്ടാചാര്യന്മാർ പറയാറുണ്ട് ക്ഷേത്രദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കുന്നതായിരിക്കും ഏറെ നല്ലത് മെഡിക്കൽ അതോറിറ്റീസ് പറയുന്നതെല്ലാം അതുപോലെ തന്നെ അനുസരിക്കുക എന്ന് മാത്രമല്ല ജവധ്യാനാദികളൊക്കെ ഗൃഹത്തിൽ തന്നെയാകാം ഈ മഹാവ്യാധികളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥനയാകാം പ്രാർത്ഥന കൊണ്ട് പലപ്പോഴും നമുക്ക് നമ്മുടെ ഇൻറ്റേർണൽ ഒരു റെസിസ്റ്റൻസ് നമുക്ക് എല്ലാ കാര്യങ്ങളെയും നേരിടാനുള്ളൊരു ശക്തി തന്നെ വരും അങ്ങനെ നമുക്ക് ആരോഗ്യ പ്രയാസങ്ങൾ അകറ്റി നിർത്തുവാൻ കഴിയും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം പറയാം ടു ദി പ്രൊഡ്യൂസർ നക്ഷത്രഫലം പ്രോഗ്രാം ന്യൂസ് എയ്റ്റീൻ കേരളം കുളത്തൂർ പി ഒ തിരുവനന്തപുരം സിക്സ് നയൻ ഡബിൾ ഫൈവ് എയ്റ്റ് ത്രീ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്കാരം ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാക്സ് വാല്യൂ ക്വിക്ക് ആൻഡ് ഈസി ഗോൾ ലോൺ ചാനൽസ് ഫിഫ്റ്റീൻ ലാംഗ്വേജസ് 26 states, 1200 plus reporters, 66.9 crore viewers. In